ഞാൻ 5-ാം തീയതി രാവിലെ DG അപ്പോയിന്റ്മെന്റ് പ്രകാരമാണ് ഓഫീസിന്റെ ഫ്രണ്ടിൽ എത്തുന്നത്. അപ്പോൾ 10:30 ആയി. കാരണം എന്നെ ഡ്രോപ്പ് ചെയ്യാൻ എന്റെ അങ്കിളാണ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. അവിടെ നിൽക്കുമ്പോൾ എന്റെ സുഹൃത്തായ മനോഭരത് മാധ്യമ News18 അദ്ദേഹവുമായിട്ട് ഞാനൊന്ന് കുറച്ചു നേരം സംസാരിച്ചു. ഈ ജിഷ്ണുവിന്റെ അമ്മയും മാധ്യമപ്രവർത്തകരും എല്ലാവരും കൂടെ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. അപ്പൊ ഇത് എന്താ ഇതിന്റെ വിശേഷങ്ങൾ? ഞാൻ 2 മാസം ജയിലിലായിരുന്നു. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളെല്ലാം മനുജി എന്നോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഈ അവിടെ ഉന്തുന്തള്ളുമായി പോലീസ് ഇവരെ സമരക്കാരെ പിടിക്കുന്നു. പിടിച്ചെല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുമായിട്ട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളും കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ട് നേരെ ഇതിനകത്ത് പ്രതിയാക്കി. എന്നിട്ട് പിന്നീട് ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ ഈ കേസിൽ പ്രതിയാക്കിയത്, ഞാൻ എന്താ ഇതിൽ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് അറിയാൻ കഴിഞ്ഞത് കേസിന് ബലം കിട്ടാൻ വേണ്ടി തോക്കുസ്വാമിയെ കൂടെ ആക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, ശങ്കർ സിമന്റോ അതോ ഫെവിക്കോളോ വല്ലോ ആണോ ഈ തോക്കുസ്വാമി ബലം കിട്ടാൻ വേണ്ടി ഇതിലാക്കാൻ? ഇത് ഇവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ എന്ത് കഷ്ടമാണ്. ഇതിനകത്ത് നിങ്ങളൊക്കെ പരിശോധിക്കണം, നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. 30% ശതമാനത്തിലധികം നിരപരാധികളാണ് ഇതിനകത്ത് ഓരോ കേസിൽ പോലീസ് ഇട്ടിരിക്കുന്നത്. അതുപോലെ പോലീസ് അവകാശപ്പെടുന്നത് അവർ ഭയങ്കര അപ്ഡേറ്റ് ആണെന്ന്. ഇന്നും P1 ഉം P2 ഉം കമ്പ്യൂട്ടറാണ് അവരുടെ ഇരിക്കുന്നത്. അവരുടെ മെമ്മറി അതുപോലെ തന്നെയാണ്. ഒരു മോഷണ കേസിൽ ഒരു പ്രതി വന്നു കഴിഞ്ഞാൽ എവിടെ മോഷണം നടന്നാലും ആ പ്രതിയെ പിടിക്കുക. ഞാൻ എന്റെ തോക്ക് കേസ് എന്തായെന്ന് പോലും പല പോലീസുകാർക്ക് അറിയത്തില്ല. ഇവരെന്ത് പോലീസാണ്? ഇന്ന് രാവിലെ DGP ജയിൽ DGPയുടെ ഒരു മെസ്സേജ് പത്രത്തിൽ വായിച്ചു. ഉയർന്ന ഉദ്യോഗസ്ഥർ എപ്രകാരമാണോ അതിനനുസരിച്ചിരിക്കും കീഴുദ്യോഗസ്ഥരുടെ ഗുണമേന്മകൾ. അപ്പൊ ഈ ഉദ്യോഗസ്ഥർ ഒരു ആത്മാർത്ഥമായിട്ട് സമൂഹം അവരുടെ ഭാഗമായിട്ട് അവർ കാണണം. ഇവര് ഇത് ചില്ലറ ദ്രോഹമല്ല കേട്ടോ ഈ പോലീസ് ഇങ്ങനെ കാണിക്കുന്നത്. സ്ഥിരം, അതായത് ഇത് 2-ാമത്തെ കേസായി ഈ വർഷം. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളിൽ ഇത്രയും പേര്, ഞാൻ 10 വർഷത്തിൽ കൂടെ ഈ മാധ്യമങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എന്റെ തോക്ക് കേസ് എന്തായെന്ന് പോലും അറിയാം. അതിന്റെ അവസ്ഥ എന്തായെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരൊറ്റ കേസ് പറഞ്ഞു എന്റെ അമ്മയെ രക്ഷിക്കാനാണ് ഞാൻ തോക്കെന്ന് എടുത്തത്. ഞാനിവിടുത്തെ ഒരു ക്രിമിനൽ അല്ല. ആ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ് ഒരു തല്ലുകൊള്ളി ഉണ്ടല്ലോ, ഓടി നടന്ന് തല്ലുകൊണ്ട് പെണ്ണ് പിടിച്ച് കിടക്കുന്ന അയാൾ പറഞ്ഞത് ഒരു ക്രിമിനൽ അവിടെ നിന്ന് വന്നെന്ന്. എന്ത് ക്രിമിനൽ? അവനെ പോലെ ഞാൻ തല്ലുകൊള്ളാൻ നടക്കുന്നുണ്ടോ? അവരൊക്കെ എന്താ ഈ പറയുന്ന നാവിനെല്ലില്ല എന്ന് പറഞ്ഞിട്ട്? അപ്പോയിന്റ്മെന്റ് തന്നിരുന്നു. അപ്പൊ ഇനി ഞാൻ കള്ളം പറയത്തില്ല. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ചത്താലും ഞാൻ കള്ളം പറയത്തില്ല. DGയെ ഞാൻ കാണാൻ പോയെന്ന് വെച്ചാൽ എറണാകുളത്തെ കമ്മീഷണർക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് കിടക്കുന്ന മയക്കുമരുന്ന് മാഫിയ പിടിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ടെററിസവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഞാൻ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ മയക്കുമരുന്ന് മാഫിയകള് കൊച്ചിയിലെ ആൾക്കാരെ സ്വാധീനിച്ചിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നില്ല. അതേസമയത്ത് SP റൂറൽ SP എനിക്ക് ഒരു വണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. എന്തിനു തന്നു? സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ട് എനിക്ക് ഭീഷണിയുണ്ടെന്ന്. സിറ്റിയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു ഭീഷണിയുണ്ടെന്ന്. ഇവർ മാത്രം പറയുന്നു ഭീഷണി ഇല്ലാന്ന്. അപ്പൊ ഞാൻ ഇത് മുഖ്യമന്ത്രിയെ അറിയിക്കാൻ വേണ്ടി ഒരു പരാതി കൊടുത്തു. സെയിം സാധനം DGPക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ ഫെർദർ സ്റ്റെപ്പ് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ ഒരുക്കി അദ്ദേഹം എന്നെ നേരിൽ വിളിച്ചിരുന്നു. ഇദ്ദേഹം നമ്മുടെ മേജർ രവിയുടെ സുഹൃത്താണ്. അപ്പൊ ആദ്യം മേജറുടെ അടുത്ത് DGP ചോദിച്ചു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാമി ഒരു പ്രശ്നക്കാരനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മേജർ പറഞ്ഞു പ്രശ്നക്കാരോട് മാത്രമേ പുള്ളി പ്രശ്നക്കാരനാണ് എന്ന് അദ്ദേഹം മറുപടിയും കൊടുത്തു. അങ്ങനെ പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. ആ വിളിച്ചിട്ട് കാണാമെന്ന് പറയുന്ന സമയത്താണ് ഞാൻ ജയിലിലാവുന്നത്, ഈ മതസ്പർദ്ധ ഉണ്ടാക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 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 സ്ത്രീയെ 7 പേര് ചേർന്ന് ബലാത്സംഗം ചെയ്തപ്പോൾ ഞാൻ അതിനെ പ്രതികരിച്ചു. ഞാൻ ഇച്ചിരി നിങ്ങൾക്ക് എന്റെ സംസാരം അറിയാം, ചില ഇഷ്യൂസിൽ ഞാൻ മുഖം മറയില്ലാതെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചതിന് എന്നെ മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കേസെടുത്തു. എന്നാൽ എനിക്ക് ജാമ്യം എടുത്തു തന്ന 2 പേര് മുസ്ലിം അഡ്വക്കേറ്റ്സ് ആണ് ഹൈക്കോടതിയിലുള്ള. എനിക്ക് ബെയിലിൽ നിന്നവർ 2 മുസ്ലിംസാണ്. എനിക്ക് ജയിലിൽ നിന്ന് സ്വീകരണത്തിൽ നിന്ന് പുറത്തിറക്കിയത് ഇമാം അടക്കമുള്ള മുസ്ലിം സഹോദരങ്ങളാണ്. ഫേസ്ബുക്കിൽ എനിക്ക് അത്രയുള്ള മുസ്ലിം സപ്പോർട്ട് ഇവിടുത്തെ ഒരു സന്യാസികൾക്കും ഇല്ല. ഈ പിന്നെ അതുപോലെ തന്നെ ഈ സന്യാസി എന്ന് അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു. ഇവിടെ ഈ രാമായണം എഴുതിയതാരാ? ഇതെന്താ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തിൽ പെട്ടിക്കഴിഞ്ഞാൽ എന്നും അവൻ ആ പ്രശ്നത്തിൽ തന്നെ ഇരിക്കുമെന്നാണോ വിചാരം? സമൂഹം മാറി ചിന്തിക്കണം. അത് ഞാൻ നിയമ നടപടി എടുക്കും. ഞാൻ പോലീസ് കംപ്ലൈന്റിംഗ് അതോറിറ്റിക്ക് കൊടുക്കുന്നുണ്ട്, മനുഷ്യാവകാശം ഇതിന് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് എന്റെ മാത്രം വിഷയമല്ല, ഇനി ഇത് സമൂഹത്തിൽ ആവർത്തിക്കരുത്. കാരണം ഈ മതസ്പർദ്ധയുടെ കേസ് വന്നപ്പോഴും ഞാൻ വിട്ടു. തോക്ക് കേസിൽ എന്നെ വെറുതെ വിട്ടു. അതിലെന്തായിരുന്നു? CIA ഞാൻ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാ പറഞ്ഞത്. എന്നിട്ട് ഒരു വെടിയുണ്ട വന്നപ്പോ വെടിയുണ്ട തട്ടിക്കളഞ്ഞെന്നാണ് ഇത് CI ബാബുകുമാർ ഇന്നത്തെ DSP പറഞ്ഞത്. അപ്പൊ ജഡ്ജി ചോദിച്ചു,
വെടിയുണ്ട തട്ടികളെ നിങ്ങൾ ആര് രജനീകാന്താണോ എന്ന് ചോദിച്ചു. അതായത് 1300 അടി ഫീറ്റില് 750 കിലോഗ്രാം ത്രസ്റ്റിലാണ് വെടിയുണ്ട വരുന്നത്. അദ്ദേഹം 307 മർഡർ അറ്റംപ്റ്റ് എനിക്ക് ചാർജ് ചെയ്തത് അദ്ദേഹത്തിന്റെ നടുക്കത്തെ വിരലിൽ ഒരു 1 mm ഹെയർ സ്ക്രാച്ച് പറ്റിയതാണ്. ഈ 1 mm ഹെയർ സ്ക്രാച്ച് പറ്റണമെങ്കിൽ പിന്നെ പോലുള്ള എന്തെങ്കിലും സാധനം ഊരുമ്പോഴുണ്ടായ മുറിവായിരിക്കും. അപ്പം നിങ്ങൾ ആലോചിച്ചു, ഇത് 9 വർഷമായി എന്നെ വേട്ടയാടാൻ തുടങ്ങുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് എൻ്റെ എനിക്ക് കുറച്ച് പ്രവർത്തനമുണ്ട്. ഞാൻ ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാം, ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോം, ഇവിടെ ഒരു ക്യാൻസർ കെയർ ചെയ്യുന്ന ഒരു വിഭാഗം, അതുപോലെ ഒരു ഹോസ്പിറ്റൽ, ഒരു പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു സ്കൂൾ, ഒരു കോളേജ് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. അത് ചില്ലറ പൈസയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ കുബുദ്ധികൾ പറയുന്ന കേട്ട് ഇത് തടസ്സപ്പെടുത്തിയാൽ എനിക്കല്ല നഷ്ടം, എനിക്ക് കുടുംബമില്ല, എൻ്റെ കുടുംബം ഈ സമൂഹമാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നു ഒരു സന്യാസി എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന്. ഇവിടെ 3 നേരം മൃഷ്ടാനം ഭക്ഷണവും കഴിച്ച് ഇത് ഒരു പണിയെടുക്കാതെ വീട്ടിനകത്തും ആ മഠത്തിനകത്തും ഇരിക്കുന്ന സ്വാമിമാരെ പോലെ അല്ല തോക്കുസ്വാമി. ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു സന്യാസിയുടെ ശരീരമായി കാണണം. സ്ഥാനഭയവും മരണഭയവും പാടില്ല. പ്രതികരിച്ചാൽ എന്നെ കൊല്ലുമോ, എൻ്റെ വരുമാനം പോകുമോ, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ, എൻ്റെ സ്ഥാനം പോകുമോ, എനിക്ക് അങ്ങനെയൊരു ഭയമില്ല. ഞാൻ എനിക്ക് ആശ്രമവും ഇല്ല. ഞാൻ ഹിമാലയത്തിൽ കിടക്കുന്ന ആ താഴ്വാരങ്ങളിൽ കിടക്കുന്ന ഒരു അഘോര വിഭാഗത്തിൽപ്പെട്ട സന്യാസിയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അറിയണമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. ഈ പോലീസുകാര് ഇവരെ ചുമ്മാല്ല, കൊച്ചിക്കാര് കൃക്കന്മാര് കൃക്കന്മാരെന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങളെയും പിടിക്കുന്ന നോക്കിയോ, ഇത് തന്നെയാണ് അവസ്ഥ. ഞാനിത് ഇത് 100% ഇത് പോവും. കാരണം ഇനി 1000 കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് ആണ് നിയമം. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ.